എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ജർമ്മനിയിലെ ഈ ഹൈവേയിലാണ്. ഇത് അറിയപ്പെടുന്നത് ഓട്ടോബാൻ എന്നാണ്. ഇത് പലർക്കും വളരെ പരിചിതമായ ഒരു പേരായിരിക്കും, പലരും ഇതിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടാകും. ഇത് കൂടുതലായി അറിയപ്പെടാനുള്ള ഒരു പ്രത്യേക കാരണം, ഇവിടത്തെ ഈ ഹൈവേയില് വേഗതയ്ക്ക് പരിധിയില്ലാണ്ട് നമുക്ക് വാഹനം ഓടിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഓട്ടോബാനിൽ പരമാവധി 130 കിലോമീറ്റർ വരെ വേഗത്തിൽ വാഹനം ഓടിക്കാനാണ് ഗവൺമെന്റ് റെക്കമെന്റ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ വേഗത്തിൽ നമ്മൾ വാഹനം ഓടിച്ചാൽ അത് നിയമവിരുദ്ധമായി കണക്കാക്കപ്പെടുന്നില്ല. അതുകൊണ്ട് വാഹനപ്രേമികൾ, വാഹനം ഓടിക്കാൻ താല്പര്യമുള്ളവരിൽ പലരും ഈ ഹൈവേയിൽ അതിവേഗത്തിൽ വാഹനങ്ങൾ ഓടിക്കാറുണ്ട്, ബൈക്കുകളും കാറുകളും ഒക്കെ. ജർമ്മനിയിൽ മുഴുവനായി 13,187 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഈ ഓട്ടോബാൻ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഈ ഓട്ടോബാന് വലിയൊരു ചരിത്രമുണ്ട്. 1920 ഓട്ടോബാൻ നിർമ്മിക്കണം എന്ന ഒരു പ്രൊജക്റ്റുമായി മുൻപോട്ട് പോകുന്നത്. പിന്നീട് ഇതിന്റെ ആലോചനകളും മറ്റുമായി ഒരുപാട് നീണ്ട് 1932 ആദ്യത്തെ വഴിയുടെ നിർമ്മാണം പൂർത്തിയായി. അത് ബോൺ മുതൽ കൊളോൺ വരെയുള്ള ബോൺ കൊളോൺ പാതയാണ് 1932 പൂർത്തിയായത്. പിന്നീട് 1933 ശേഷം അഡോൾഫ് ഹിറ്റ്ലർ ഭരണമേറ്റെടുക്കുകയും അദ്ദേഹം ഈ ഓട്ടോബാനിൽ കൂടുതൽ താല്പര്യം കാണിക്കുകയും ഇത് അന്നത്തെ ജർമ്മനിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇത് വികസിപ്പിക്കണമെന്നും 20,000 കിലോമീറ്ററോളം ദൈർഘ്യത്തിൽ ഓട്ടോബാൻ നിർമ്മിക്കണമെന്ന് തീരുമാനിക്കുകയും അതിനുവേണ്ടി കൂടുതൽ ആയിരക്കണക്കിന് തൊഴിലാളികളെ നിയമിക്കുകയും അതിന്റെ പണികൾ തുടങ്ങുകയും ചെയ്തു. 1935 ലോകത്തിലെ തന്നെ ആദ്യത്തെ അതിവേഗ ഓട്ടോബാൻ ഹൈവേ ഫ്രാങ്ക്ഫർട്ട് ടു ട്രാംസ്റ്റാഡ് എന്ന പാത കമ്മീഷൻ ചെയ്തു. അതിനുശേഷം ആ വഴിയിൽ ഗ്രാൻഡ് പ്രിക്സ് കാറോട്ട മത്സരം നടത്തിയിരുന്നു, മെഴ്സഡിസ് ബെൻസിന്റെ ഭാഗമായിട്ടുള്ളത്. 1938 മുൻപിൽ അവിടെ ഒരു വലിയ റെക്കോർഡ് ഉണ്ടായി. 432 കിലോമീറ്റർ വേഗത്തിൽ, മണിക്കൂറിൽ 432 കിലോമീറ്റർ വേഗത്തിൽ അവിടെ ഒരു റെക്കോർഡ് സ്ഥാപിക്കപ്പെട്ടു. പിന്നീട് അവിടെ ഒരു വലിയ അപകടമുണ്ടാക്കുകയും ചെയ്തതായി ചരിത്രം പറയുകയാണ്. പിന്നീട് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടമായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അഡോൾഫ് ഹിറ്റ്ലറിന്റെ സാന്നിധ്യം എത്രമാത്രം വലുതായിരുന്നു എന്ന ചരിത്രങ്ങളിൽ നിന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഈ ഓട്ടോബാൻ യുദ്ധവിമാനങ്ങൾക്ക് ഇറങ്ങുവാനുള്ള സ്ഥലമായി മാറിയിരുന്നു. ഇവിടെ ടേക്ക് ഓഫും ലാൻഡിംഗും എല്ലാം ആ സമയത്ത് നടന്നിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനി രണ്ടായി വേർപിരിഞ്ഞു. ഒന്ന് ഈസ്റ്റ് ജർമ്മനിയും രണ്ട് വെസ്റ്റ് ജർമ്മനിയും. ഈസ്റ്റ് ജർമ്മനി ഓട്ടോബാൻ കൂടുതൽ പ്രയോജനപ്പെടുത്തിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ വെസ്റ്റ് ജർമ്മനി കൂടുതൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ വന്ന നാശനഷ്ടങ്ങളെല്ലാം പുനർനിർമ്മിച്ചുകൊണ്ട് കൂടുതലായി വെസ്റ്റ് ജർമ്മനി ഈ ഓട്ടോബാനിനെ പ്രയോജനപ്പെടുത്തിയിരുന്നു. പിന്നീട് ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയും തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ഈസ്റ്റ് ജർമ്മനിയിൽ നിന്ന് നിരവധി ആളുകൾ വെസ്റ്റ് ജർമ്മനിയിലേക്ക് കുടിയേറുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ബെർലിൻ മതിൽ സ്ഥാപിക്കപ്പെട്ടു. അതായത് ഈസ്റ്റ് ജർമ്മനിയിൽ നിന്ന് വെസ്റ്റ് ജർമ്മനിയിലേക്ക് ആളുകൾ കൂടുതലായി അങ്ങോട്ട് കുടിയേറുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞു, ഓട്ടോബാൻ ഇങ്ങനെ ഉണ്ടായിരുന്നു. 1990 ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയും ഒന്നാകുകയും ഇപ്പോഴത്തെ ജർമ്മനിയായി മാറുകയും ചെയ്തപ്പോൾ കൂടുതലായി ഓട്ടോബാനുകൾ, അന്ന് വരെ നിർമ്മാണം പൂർത്തിയാകാതിരുന്ന പല ഓട്ടോബാനുകളും അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കുകയും 2020 വരെ ഉള്ള കണക്കനുസരിച്ച് 13,187 കിലോമീറ്ററോളം ഓട്ടോബാൻ ഈ നാഷണൽ ഹൈവേക്ക് ദൈർഘ്യം ഇപ്പോഴുണ്ട്. ഓട്ടോബാന്റെ പല ഭാഗത്തും 4 ലൈനുകളുണ്ട്. ഇതിന്റെ ഏറ്റവും ഇടതു ഭാഗത്തുള്ള ലൈനിൽ നമുക്ക് അതിവേഗത്തിൽ യാത്ര ചെയ്യാം.
അത് എന്ന് വെച്ചാൽ 200-ലോ 300-ലോ അല്ലെങ്കിൽ 400-ലോ വണ്ടിക്ക് എത്രമാത്രം വേഗത്തിൽ പോകാമോ അത്രയും വേഗത്തിൽ നമുക്ക് പോകാം. പക്ഷേ ആ ഡ്രൈവറുടെ റിസ്കിൽ പോകണം എന്ന് മാത്രം. മറ്റ് ലൈനുകളിൽ നമുക്ക് വേഗത കുറച്ച് യാത്ര ചെയ്യുകയും ചെയ്യാം. ഇത് വലിയൊരു ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ്. വർഷങ്ങൾക്ക് മുൻപ് 1920-ലെ ഈ കാലത്ത് ഇതുപോലെയൊരു പാത വേണമെന്ന് അന്നത്തെ ആളുകൾ ചിന്തിച്ചതിന്റെ ഒരു പരിണിത ഫലം എന്ന വണ്ണമാണ് ഈ പാതയിലൂടെ ഇപ്പോൾ വാഹനം ഓടിക്കുവാൻ സാധിക്കുന്നത്. അതിവേഗത്തിൽ നിയന്ത്രണമില്ലാതെ വാഹനങ്ങൾ ഓടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമെന്ന് മാത്രമായി ഇതിനെ കണക്കാക്കാൻ പറ്റില്ല. ദീർഘദൂരത്തേക്ക് യാത്ര ചെയ്യുന്നവർക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് അതിവേഗത്തിൽ എത്തിപ്പെടാൻ വലിയ ട്രാഫിക് ബ്ലോക്കുകളൊന്നും ഇല്ലാണ്ട് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു വലിയ ഉപകാരമാണ്, വലിയ പ്രയോജനമാണ് ഈ പാത. എല്ലാവരും കൃത്യമായി നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഏറ്റവും വേഗത്തിൽ പോകുന്നവൻ ഏറ്റവും ഇടത്തെ സൈഡിൽ, അത് കഴിഞ്ഞുള്ളവൻ അടുത്ത ലൈനിൽ, ഏറ്റവും വേഗത കുറഞ്ഞവൻ ഏറ്റവും വലത്തുവശത്ത് നിന്നുകൊണ്ട് പോകുന്നു. അങ്ങനെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുമൊക്കെ പോകുന്നു. ഇപ്പോൾ ഞാൻ വാഹനം ഓടിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ ജർമ്മനിയിൽ നിന്ന് ഡെൻമാർക്കിലേക്കാണ്, കോപ്പൻഹാഗനിലേക്കാണ്. എനിക്ക് അവിടെ എത്തുവാൻ വേണ്ടി 1200-ഓളം കിലോമീറ്റർ വാഹനം ഓടിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ 1200 കിലോമീറ്റർ ഓടിച്ചത് 12 മണിക്കൂറിലാണ്. ഇത് വലിയൊരു അറിവാണ്, വലിയൊരു തിരിച്ചറിവാണ്, വലിയൊരു ദീർഘവീക്ഷണത്തിന്റെ ഫലവുമാണ്.